അവൻ്റെ വീടിനടുത്ത് ഈ വിറക് പൊട്ടുന്ന ഒരു യന്ത്രം കൊണ്ടുവന്നപ്പോൾ അത് കാണാൻ വേണ്ടി നിന്നതായിരുന്നു. ഇന്നലെ തിങ്കളാഴ്ച രാവിലെ ഒരു 9:30 സമയത്താണ്, രാവിലെയാണ്. ആ സമയത്ത് അവിടെ ഹസ്ബൻഡ് ഇല്ല. ഹസ്ബൻഡ് വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ചില നിമിഷങ്ങളിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു വിധി എന്നുള്ളത് നമ്മളെത്ര നമ്മുടെ മനസ്സിൽ നിന്നും ഒരു ക്ഷമയോടുകൂടി ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായിരിക്കും. കാരണം വളരെ വലിയ പരീക്ഷണങ്ങളാണ്, അതും സ്വന്തം മക്കളെ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ. എൻ്റെ നാടിനടുത്ത് ആനക്കരയിൽ, പാലക്കാട് ജില്ലയിലാണ് ആനക്കരയിലും, മുഹമ്മദ് മുസമ്മിൽ എന്നൊരു 1.5 വയസ്സുകാരൻ, ആ ഒരു മുഹമ്മദ് മുസമ്മിൻ്റെ ഒരു മരണം, ആ 1.5 വയസ്സുകാരൻ മരിച്ചത് റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് വാഹനങ്ങളുടെ തിരക്കിലല്ല, അവൻ്റെ വീടിനടുത്ത് ഈ വിറക് വെട്ടുന്ന ഒരു യന്ത്രം കൊണ്ടുവന്നപ്പോൾ അത് കാണാൻ വേണ്ടി നിന്നതായിരുന്നു ഇന്നലെ തിങ്കളാഴ്ച രാവിലെ ഒരു 9:30 സമയത്താണ്, രാവിലെയാണ്. അങ്ങനെ അവരും വീട്ടുകാരും എല്ലാവരും ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഈ മരങ്ങൾ ഇങ്ങനെ മുറിച്ചു മാറ്റുന്ന യന്ത്രത്തിൻ്റെ പ്രവർത്തനമൊക്കെ കണ്ട് ആ 1.5 വയസ്സുകാരനായ മുഹമ്മദ് മുസമ്മിൽ എന്ന ആ ഒരു ചിരിക്കുടുക്ക വളരെ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ യന്ത്രം കൊണ്ടുപോകുന്ന പിക്കപ്പ് ലോറി തിരിച്ചപ്പോൾ ആ യന്ത്രവുമായിട്ട് പിക്കപ്പ് ലോറി ഇങ്ങോട്ട് തിരിച്ചപ്പോൾ ഈ കുട്ടി നിൽക്കുന്നത് ആ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഗുരുതരമായ പിഴവ്. കാരണം ഒരു നാട്ടിൻ പുറത്തേക്ക് വീട്ടിലേക്കൊക്കെ ഇതുപോലെ യന്ത്രങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു ഡ്രൈവർ പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ്, ചുറ്റുഭാഗം കുട്ടികളുണ്ടോ, ആരൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികളാണെങ്കിൽ മിററിൽ നോക്കിയാൽ പോലും കാണില്ല. കൃത്യമായിട്ട് നോക്കാത്തത് കൊണ്ടാണ് ആ കുഞ്ഞിനെ കണ്ടില്ല. ആ കുഞ്ഞിനെ കാണഞ്ഞപ്പോൾ ആ തിരിയലിൽ ഈ കുഞ്ഞിൻ്റെ മേത്ത് ഈ വണ്ടി ഇടിച്ചിട്ട് ആകെ കുഞ്ഞിൻ്റെ അലറുന്ന കരച്ചിൽ കേട്ടാണ് ഡ്രൈവറുടെ ശ്രദ്ധയിൽ വന്നത്. ഉടൻ തന്നെ എടപ്പാളിലെ സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും പടച്ച റബ്ബിൻ്റെ വിധി, സ്വന്തം വീട്ടുമുറ്റത്ത് വെച്ച് ആ കുഞ്ഞ് വാഹനാപകടത്തിൽ മരണപ്പെടാനായിരുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു ആ ഒരു കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ. മുബാറക്കിന്റെയും ആരിഫയുടെയും പൊന്നുമകനാണ് ഈ മുഹമ്മദ് മുസമ്മിൽ എന്ന ഈ 1.5 വയസ്സുകാരൻ. നമ്മൾ സാധാരണ വാഹനാപകടങ്ങൾ മരിക്കുക എന്നുള്ളത് നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങി ഒരു പക്ഷേ നമ്മുടെ വാഹനത്തിന്റെ അമിതവേഗത കൊണ്ട് അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ മറ്റു വരുന്ന വാഹനങ്ങളുടെ അശ്രദ്ധ കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഒരു റീസൺ നമുക്ക് പറയാം. നമ്മൾ അങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളെ വാഹനം നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. പക്ഷേ ഇത് വളരെ സുരക്ഷിതമായിട്ട് നിൽക്കുന്ന വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റുക എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഡ്രൈവർ മനഃപൂർവ്വം അല്ല, നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു ഡ്രൈവർ കൃത്യമായിട്ടുള്ള ശ്രദ്ധ ഇല്ലാത്തതാണ് ആ പാവം പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാതാവാൻ കാരണം. ആ കുടുംബത്തിനുണ്ടായ ഒരു നഷ്ടം ആലോചിച്ച് നോക്കും. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണേ. ആ വീട്ടുകാരെ കുറിച്ച് അറിയുന്ന ആളുകൾ ഒന്നത് പ്രത്യേകം പറയണം. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും ഈ വിസാൽ മീഡിയയുടെ കുടുംബം മുഴുവനും ആ മുഹമ്മദ് മുസമ്മിൽ എന്ന 1.5 വയസ്സുകാരൻ സ്വർഗത്തിലെ രാജകുമാരാണെന്ന് ഉറപ്പാണ്. പക്ഷേ ആ ഒരു മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു വേദന, നമ്മുടെ കുട്ടികൾക്ക് ഒരു പനി വന്നാൽ അതുവരെ കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു കുട്ടി കരഞ്ഞ് വീട്ടിലിരുന്നാൽ പോലും നെഞ്ച് പൊട്ടി തകരുന്ന മാതാപിതാക്കളാണ് നമ്മളൊക്കെ. അതേസമയം ആ കുഞ്ഞ് ഒരു അസുഖവുമില്ലാതെ ഒരു വളരെ പൊടുന്നനെ അതുവരെ കളിച്ച് ചിരിച്ച് ചായ കുടിച്ച് നടന്നിരുന്ന ഒരു കുട്ടി അതോടെ ജീവനില്ലാതെ ഒരവസ്ഥ എന്നുള്ളത് ഉൾക്കൊള്ളാൻ ഒരു മാതാവിനും കഴിയില്ല. എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ആ ഉള്ളിലുള്ള ദുഃഖം അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹു അവർക്ക് ഹൈറായ രീതിയിലുള്ള സമാധാനം കൊടുക്കട്ടെ, സന്തോഷങ്ങൾ നൽകട്ടെ, ആ കുടുംബത്തിന് അള്ളാഹു എന്താ പറയുക നന്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലൊന്നും ഇതുപോലെയുള്ള അപകടങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. മറ്റൊന്നും നമുക്ക് പറയാനില്ല. കുഞ്ഞിന് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിലപ്പുറം നമുക്ക് എന്താ പറയാൻ കഴിയുക? എന്നാൽ ചില മരണങ്ങളുണ്ട് നമ്മൾ ചോദിച്ചു വാങ്ങുന്ന മരണങ്ങൾ. കാസർഗോഡ് ബദിയടുക്കയിൽ ഉമൈറ ബാനു എന്ന് പറയുന്ന 21 വയസ്സുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് 25-ാമത്തെ ദിവസമാണ് താജുദ്ദീൻ എന്ന പേരുള്ള ഒരാളെയാണ് വിവാഹം കഴിച്ചത്, കാസർഗോഡ് ബദിയടുക്കയിലാണ്. അപ്പൊ വിവാഹം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി വിരുന്നുപോക്കൊക്കെ ആരംഭിച്ച ഈ ദമ്പതികൾക്കിടയിലാണ് ഒരു ദിവസം ഈ ഉമൈറ ബാനു സ്വന്തം വീട് ഈ ഭർത്താവിൻ്റെ വീടിനുള്ളിൽ സ്വയം ജീവനൊടുക്കിയ നിലയിൽ കാണപ്പെട്ടത്. ഭർത്താവിൻ്റെ വീട്ടിലാണോ ഇനി ഭാര്യയുടെ വീട്ടിലാണെന്ന് പറഞ്ഞാൽ എന്തായാലും
ആ സമയത്ത് അവിടെ ഹസ്ബൻഡ് ഇല്ല. ഹസ്ബൻഡ് വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. വീട്ടുകാരൊക്കെ ആ സമയത്ത് കർണാടകയിലേക്ക് എങ്ങോ വിരുന്നു പോയൊരു സമയമാണ്. 25 ദിവസത്തിനുള്ളിൽ എന്ത് മറിമായമാണ് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഇങ്ങനെയൊക്കെ ജീവിതം തകർന്നു എന്ന് തോന്നുമ്പോൾ സ്വയം മരണത്തെ തെരഞ്ഞെടുക്കുന്ന എന്തിനാണ്? ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടോ, ഈ ഒരു ആ ഒരു സ്ത്രീക്ക് അള്ളാഹു മെഹറബാൻ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എങ്ങനെ മരിച്ചാലും നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും നമ്മുടെ മുന്നിൽ മറ്റൊരു കുറ്റപ്പെടുത്താനൊന്നും അർഹതയില്ല. അള്ളാഹു ആ പെൺകുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. ഈ ഒരു കാസർഗോഡ് വതിയടുക്കയിലുള്ള ഈ ഉമൈറാബാനു എന്ന് പറയുന്ന ആ ഒരു കുടുംബത്തെക്കുറിച്ച് മുഹമ്മദിൻ്റെയും ബി ഫാത്തിമയുടെയും മകളാണ് 21-കാരിയായ നവവധുവായ ഉമൈറാബാനു. ഒരു നവവധുവിൻ്റെ മരണം, വിവാഹം കഴിഞ്ഞ ഒരു അതിൻ്റെ ആ ഒരു പുതുമോടി പോലും മാറുന്നതിന് മുൻപ് മരണത്തിലേക്ക് നടന്നു പോകാൻ ആ പെൺകുട്ടിക്ക് എന്ത് കാരണമാണ് ഉണ്ടാവുക? നമുക്ക് ഒരുപാട് അത്തരത്തിലുള്ള മരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം പറയാലോ, കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഇതുപോലെ സ്വയം ജീവൻ ഒടുക്കുന്നത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. എന്താണതിൻ്റെ കാരണം? നമ്മളെ മതപണ്ഡിതന്മാരും പള്ളി മഹല്ല് ഭാരവാഹികളും അതേപോലെ മറ്റു ആളുകളൊക്കെ ഇതിൽ വളരെ ഗൗരവപ്പെട്ട ശ്രദ്ധ കൊടുക്കണം. നിങ്ങളൊരു 10 വർഷം മുൻപത്തെ കേസ് എടുത്ത് നോക്കുക, മുസ്ലിങ്ങളിൽ ആത്മഹത്യാ നിരക്ക് വളരെ കുറവാണ്. ചില ജില്ലകളിൽ, ഇപ്പം മലപ്പുറം ജില്ലയിൽ ആത്മഹത്യാ നിരക്ക് കുറവാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിൽ, ഞാനൊരു ജാതി മതമൊന്നും പറയുന്നതല്ല, മുസ്ലിങ്ങൾക്കിടയിൽ സ്വയം ജീവൻ എടുക്കുന്ന കേസുകൾ കുറവായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ അത് വളരെയധികം കൂടുതലാണെന്ന് മാത്രമല്ല, അത് ഏറ്റവും അധികം സ്ത്രീ പെൺകുട്ടികളിലുമാണ്. സ്ത്രീകളാണ് ഏറ്റവും അധികം ഇത് ചെയ്യുന്നത്. അതിൽ തന്നെ 96% വിവാഹവുമായി ബന്ധപ്പെട്ട ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതും അധികം പ്രായമില്ലാത്ത ആളുകൾ, 18 അതേപോലെ 30 ഇടയിലുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് എന്താണ് ഇതിൻ്റെ പരിഹാര മാർഗമായിട്ട് ഉണ്ടാവുക? ഇത്തരത്തിലുള്ളൊരു രീതി, നമ്മൾ എത്ര മത പ്രബോധനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്, പക്ഷെ അതൊന്നും ഈ ഒരു പ്രശ്നമുള്ള ആളുകളിലേക്ക് അത് എത്തുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് സോഷ്യൽ മീഡിയയുടെ ലോകവും മറ്റൊന്ന് ഈ കൂട്ടുകുടുംബത്തിന്റെ തകർച്ച, അണുകുടുംബങ്ങളിലേക്ക് മാറിയത്, പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവില്ലായ്മ, നമുക്കതിനെ ശാസ്ത്രീയമായ ഒരുപാട് റീസണുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷെ സൊല്യൂഷൻ എന്താണ്? ഒരൊറ്റ കാര്യം നമ്മുടെ ഉള്ളിലേക്ക് വരണം. എൻ്റെ ജീവൻ എന്നുള്ളത് ഏറ്റവും അധികം വിലപ്പെട്ടതാണ്. എൻ്റെ പ്രശ്നം എന്നുള്ളത്, അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ആ പ്രശ്നങ്ങളെക്കാൾ വലുതാണ് എൻ്റെ ജീവൻ്റെ മൂല്യം എന്നുള്ള ആ ഒരു ധാർമ്മിക ബോധവും ബോധ്യവും നമ്മുടെ പെൺകുട്ടികളിൽ വളരെ കുറവായി തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ മഹല്ല് സംവിധാനങ്ങളും നമ്മുടെ പ്രബോധകന്മാരുമൊക്കെ ആ രീതിയിലേക്ക് മാറണം. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് എന്നോട്, എൻ്റെ വിദ്യാർത്ഥി കൂടിയായ എൻ്റെ സുഹൃത്ത്, ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞു, സാറിത്തെ വീഡിയോയിൽ ഇത് പറയണം, ഇത്തരത്തിലുള്ള ആത്മഹത്യാ നിരക്ക് ഇത്. പിന്നെ നമ്മൾ ഇവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല കേട്ടോ. അതായത് ഇങ്ങനെ സ്വയം ജീവനെടുക്കുന്ന ആളുകൾ ഡിപ്രഷന്റെ മൂടിൽ ഒരു അസുഖമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. സ്വന്തം ബോധ്യത്തോട് കൂടിയിട്ടൊന്നുമല്ല ഇത് ഇവർ ചെയ്യുന്നത്. വളരെയധികം ദുഃഖം വരുമ്പോൾ ഇവരുടെ മുന്നിൽ വരുന്നൊരു സൊല്യൂഷൻ ഇതെന്തുകൊണ്ടാണെന്നറിയോ? ചെറുപ്പത്തിൽ തന്നെ ഇത്തരം സ്വഭാവങ്ങൾ കാണിക്കുന്നവരുണ്ട്. എന്തെങ്കിലും കിട്ടാ, ഒരു ആഗ്രഹിച്ച സാധനം കിട്ടാതിരുന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ചത് പോലെ ഒന്നും മുന്നോട്ട് പോവില്ല. അപ്പൊ ആഗ്രഹിച്ച സാധനം കിട്ടാതിരുന്നാൽ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുക, വീട്ടിൽ ബഹളം ഉണ്ടാക്കുക, ഇത്തരം രീതികൾ തുടരുന്ന ആളുകൾക്കിടയിൽ ഈ വാതിൽ അടച്ചിട്ടിട്ടിരിക്കുക, പിന്നെ ഒറ്റപ്പെട്ടിരിക്കുക, ഈ രീതിയുള്ള ആളുകൾക്കിടയിൽ ആത്മഹത്യാ സാധ്യത കൂടുതലാണ്. അവരാഗ്രഹിക്കുന്ന സാധനം ലൈഫിൽ കിട്ടിയില്ലെങ്കിൽ അവർ സ്വമേധയാൽ ജീവൻ അവസാനിപ്പിക്കുക, പരമാവധി കിട്ടാൻ അവർ ശ്രമിക്കുക. ഒരു പക്ഷേ വതിയടുക്കയിലെ പെൺകുട്ടിയുടെ മരണ കാരണമൊന്നും എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും പോയിട്ടില്ല. ഞാൻ കൂട്ടത്തിൽ ഇവിടെ ഒരു മുഹമ്മദ് മുസമ്മിൽ എന്നൊരു 1.5-കാരനക്ക് ഒരു ദുരന്തം സംഭവിച്ചെങ്കിൽ, അത്തരം ഒരു ദുരന്തം സ്വയം ഏറ്റുവാങ്ങിയൊരു മരണത്തെ ഞാൻ ഇത്, ഈ ഒരു വതിയടുക്കയിലെ പെൺകുട്ടിയുടെ മരണം 2 ദിവസം മുൻപാണ് നടന്നത്, ഞാൻ അത് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്തരം മരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഒരുപാട് ഭൗതിക വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ മദ്രസ വിദ്യാഭ്യാസം പോലും പരിമിതമാണ്. ധാർമ്മികമായ ഒരു ചുറ്റുപാടും മനക്കരുത്തും നമ്മുടെ വീടകങ്ങളിൽ കൊടുക്കണം. മുസ്ലിം വിശ്വാസികൾക്കിടയിൽ ആത്മഹത്യാ നിരക്ക് കുറയാനുള്ള കാരണം അവരുടെ മനക്കരുത്തോട് മാത്രമൊന്നുമല്ല, ഈമാന്റെ കരുത്തോട് കൂടിയിട്ടാണ്. ഈമാന്റെ കരുത്തുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. മഹാപാപമാണ്, ഇതൊരിക്കലും നമ്മുടെ ലൈഫ് നഷ്ടപ്പെടും, ഉഹ്റവിയായ ലൈഫ് നഷ്ടപ്പെടും എന്നുള്ള ബോധ്യം ഉള്ളിലുള്ളത് കൊണ്ടാണ്, അല്ലാതെ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല. പക്ഷേ പുതുതായിട്ട് വരുന്നൊരു തലമുറക്ക് ഇത്തരം രീതികൾ പോലുമില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ കോളേജിൽ എൻ്റെ സാറിനോട് പറഞ്ഞു, സാറ് പിന്നെ പ്രത്യേകം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളോട് ഞാൻ നിങ്ങളുടെ മതത്തിലെ പ്രവാചകൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ആ പ്രവാചകൻ ആരാണെന്ന് പോലും അവർക്ക് പറയാൻ കിട്ടിയില്ല. എന്താണ് നിങ്ങളുടെ മതത്തിൽ മദ്രസയില്ലേ, ഇതൊന്നും കുട്ടികളെ പഠിപ്പിക്കാറില്ലേ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പുതു തലമുറക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളത് ഒരു ഞെട്ടലോടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. കുട്ടികളോട് മല്ലു ട്രാവലർ ആരാന്ന് ചോദിച്ചാൽ, റീൽസിലെ വലിയ താരങ്ങൾ ആരാന്ന് ചോദിച്ചാൽ,
ക്രിക്കറ്റ് പ്ലെയേഴ്സ് ആരാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വേണ്ട സിനിമാ താരങ്ങളായ കൃത്യമായിട്ട് അവർ പേരും അവരുടെ ജോലിയും ശമ്പളം ഒക്കെ പറഞ്ഞുതരും. പക്ഷെ അവർക്ക് അടിസ്ഥാനപരമായ മൂല്യത്തിന്റെ ബോധ്യത്തിൽ നിന്നുള്ള എഡ്യൂക്കേഷൻ ഇല്ല. അപ്പൊ ഇത്തരത്തിലുള്ള മരണവും ദുരന്തവും സ്വയം തെരഞ്ഞെടുക്കുന്ന ആളുകള് ഒരല്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ധാർമ്മികമായ അവബോധത്തിലൂടെ പരമാവധി വളർത്താൻ ശ്രമിച്ചാൽ അള്ളാഹു ആ കുടുംബത്തിന് ഹൈറാക്കട്ടെ. ഏതായാലും സംഭവിച്ചത് സംഭവിച്ചു. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പല കുടുംബങ്ങളിലും പിന്നെ ഇത് കരച്ചിലാണ്. ഓർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ റീസൺ ഉണ്ടോ? എന്ത് റീസൺ ആണെങ്കിലും അവനവൻ്റെ ലൈഫിന് മൂല്യം കൊടുക്കാത്ത ആളുകൾക്ക് കിട്ടുന്നൊരു സാധനമാണ് ഇത്തരത്തിലുള്ള സ്വയം ജീവനൊടുക്കൽ. നമ്മൾ അവർക്ക് വേണ്ടി മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ആ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ഡീറ്റെയിൽസ് അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ആ മുഹമ്മദ് മുസമ്മിലിൻ്റെ കാര്യം പറഞ്ഞ് മറക്കരുത്. നമ്മുടെയൊക്കെ വിശാൽ മൗലയുടെ കുടുംബം എന്ന് പറയുന്നത് പ്രാർത്ഥനയിലെ അടിത്തറയായിട്ടുള്ള കുടുംബമാണ്. നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ ഷാദ കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു, ഈ ഒരു കാസയുടെ കൈയ്യടി നേടിയ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അഭിനന്ദനം നേടിയ ഒരു മുജാഹിദ് നേതാവിൻ്റെ പേരെന്താ? ഞാൻ ആ പേരൊന്നും ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കാസയെ പോലെയുള്ള ഒരു തീവ്ര സംഘടനയുടെ അഭിനന്ദനം നേടുക എന്നുള്ളത് പുണ്യകരമായ കാര്യമൊന്നുമില്ല. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ ഈ ഒരു പലസ്തീനിലും അതേപോലെ ഇസ്രായേൽ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. പലസ്തീനിലെ ഒരു പ്രസിഡന്റിന്റെ പേര്, അതായത് പലസ്തീൻ ലോകം മുഴുവനും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അംഗീകാരമുള്ള അധിനിവേശ പലസ്തീനിലെ പ്രസിഡന്റിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. പലസ്തീൻ ഗാസയിലെ പ്രസിഡന്റ് അല്ല, പലസ്തീൻ പ്രസിഡന്റിന്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ആയിട്ട് ചെയ്യണം. അവൻ ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.